ഇത്ര വ്യക്തമായി മാമോദീസായെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാഗം സുവിശേഷങ്ങളില്ല. അവിടുന്ന് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്നാണ്. സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്നല്ല, സ്വർഗരാജ്യം കാണുക തന്നെ ഇല്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കണമെങ്കിൽ മനുഷ്യൻ ക്രിസ്തുവിൽ ജനിക്കണം. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. ആകയാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുവാൻ യേശുതമ്പുരാൻ പറയുന്ന മാർഗം, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന കൂദാശയാണ്, ജനിപ്പിക്കുന്ന കൂദാശയാണ് മാമോദീസ. എന്നാൽ ഈ സുവിശേഷ ഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രായപൂർത്തിയായവരുടെ മാമോദീസയെ കുറിച്ച് പറയുകയും ശൈശവ മാമോദീസ ശരിയല്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇത് കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന് ശേഷമാണ്, ക്രിസ്തുവിനോടൊപ്പമാണ് ക്രിസ്തുവിലുള്ള മാമോദീസ ഉണ്ടാകുന്നത്. സഭയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളോടായിരുന്നില്ല, കുടുംബങ്ങളോടായിരുന്നു. ആകയാൽ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടവരെല്ലാം ഒരുമിച്ച് ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആദിമ സഭയിൽ കുടുംബം ഒന്നാകെ മാമോദീസ സ്വീകരിച്ചിരുന്നു. ഈ മാമോദീസയിൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഉണ്ടായിരുന്നു. പിന്നീട് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ശൈശവത്തിൽ തന്നെ മാമോദീസ സ്വീകരിച്ചു. ഇത് കൃത്യമായും നാം അറിയേണ്ടത് യേശുവിന്റെ വചനങ്ങളിൽ നിന്ന് തന്നെയാണ്. സ്വർഗരാജ്യം ആരുടെ പോലെയുള്ളതാണ് എന്നതിന് യേശു പറയുന്നു, ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. ശിശുക്കളാണ് ദൈവരാജ്യവും ദൈവത്തിന്റെ ആത്മാവും സ്വീകരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പ്രതലം. പ്രായമാർന്നേറുംതോറും മനുഷ്യ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്ന പാപക്കറകൾ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരിക്കലും സഹായിക്കുകയില്ല. ആയതുകൊണ്ട് മറ്റൊരവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മോറോൻ കൊണ്ടും വിശുദ്ധ സൈത്തു കൊണ്ടും പൂശപ്പെട്ട സിരസും ശരീരവും കലക്കവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതല്ല വീണ്ടും ജനനം. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. ആത്മാവ് വന്നു കഴിയുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകം മനുഷ്യ ഹൃദയങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് മാമോദീസ ശൈശവത്തിൽ സ്വീകരിച്ച ഏതൊരുവനും ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്. ദൈവരാജ്യം അവന് അന്യമാവുകയില്ല. അതുകൊണ്ടാണ് നിത്യജീവന് വേണ്ടി ഇന്നയാൾ മാമോദീസ മുക്കപ്പെടുന്നുവെന്ന് കാർമീകൻ തന്റെ പൗരോഗിത്യ വിധി പ്രകാരം അരുൾ ചെയ്യുന്നത്. അവയാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ അവകാശികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഓരോ ഘട്ടങ്ങളിലൂടെ കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാണ് സുവിശേഷം സമർത്ഥിക്കുക. ഈ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യ ഭാഗം നമ്മോട് അരുൾ ചെയ്യുന്ന യേശുവിന്റെ അടുത്തു വരിക, അവനിൽ നിന്ന് കേൾക്കുക, അവന് വേണ്ടി വാദിക്കുക, അവനെ സംസ്കരിക്കുക, അവന് വേണ്ടി ഉദ്ധാരണം ചെയ്യുക. ഇതാണ് നിക്കോദേമോസ് നമ്മോട് പറയുക. അതുപോലെ സുവിശേഷത്തിന്റെ മധ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ആത്മാവിന്റെ പ്രവാഹമായി തീരുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകമെങ്ങും ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് വേണ്ടി സാക്ഷികളാകും. ആകയാൽ പൈതങ്ങളെ പോലെ നിഷ്കളങ്കരായിരുന്നാൽ ആത്മാവിനെ എപ്പോഴും സ്വീകരിക്കുക. പൈതങ്ങളെ പോലെ മലിനതയില്ലാതിരുന്നാൽ ആത്മാവിനെ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം. ആകയാൽ പരിശുദ്ധ കൂദാശകൾ വഴിയാണ് ആത്മാവ് വർഷിക്കപ്പെടുക. ഈ പരിശുദ്ധ കുർബാനയിൽ
നാം പങ്കെടുക്കുമ്പോൾ ആത്മാവ് നമ്മിൽ വന്ന് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിൽ വന്ന് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ടു കഴിയുമ്പോൾ പാപങ്ങളും പാപജീവനവും പാപബന്ധനങ്ങളും ബന്ധനത്തിന്റെ വഴികളും അതിന്റെ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം തകർക്കപ്പെടും. ആകയാൽ ആത്മാവിനാൽ നിറയുവാൻ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സത്യമായ നിന്റെ വാഗ്ദാനത്തെ പാലിച്ചുകൊണ്ട് നിന്റെ ആചാര്യന്മാർ
Bye.
നാളുണ്ടായിരിക്കട്ടെ.
സന്നിധിയെ ചുറ്റി നിന്ന് ധർമ്മല കീർത്തനങ്ങളും ദിവ്യ ഗാനങ്ങളും ഉച്ചത്തിൽ പാടിക്കൊണ്ട്